السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد الله تقله الليور قد غنال ആ ഘടകങ്ങൾ പള്ളിയുടെ ഭാഗമായി തന്നെ നിലനിൽക്കൽ അത്യന്താപേക്ഷിതമാണ് പള്ളിയുടെ ഘടകങ്ങൾ പള്ളിയിലായി സ്പെഷ്യലൈസ് ചെയ്യപ്പെട്ട സാധനങ്ങൾ പള്ളിക്ക് വേണ്ടി പ്രത്യേകമായി അവരോധിക്കപ്പെട്ട പള്ളിയിലെ സാധനങ്ങൾ ഇതൊന്നും തന്നെ പള്ളി വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാൻ ന്യായമില്ല എന്നാണ് ഫിക് പറയുന്നത് പള്ളിയുടെ ഘടകങ്ങളായി ഗണിക്കപ്പെടുന്ന വസ്തുക്കൾ പള്ളിയിൽ നിന്ന് എടുത്തു മാറ്റാൻ യാതൊരു അനുമതിയും നൽകുന്നില്ല അത് പള്ളിയുടെ ഘടകങ്ങളായ എന്തെങ്കിലും തേപ്പ് നടത്താത്ത പള്ളിയാണെങ്കിൽ അതിൽ കല്ലുകളുണ്ടാകും അതുപോലെ അവിടെ മണ്ണുണ്ടാകും അതുപോലെ മറ്റ് എന്തൊക്കെ സാധനങ്ങളുണ്ടോ പള്ളിയുടെ ഘടകങ്ങളായിട്ട് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ വാങ്ങിയ സാധനങ്ങൾ പള്ളിയിലെ വെളിച്ചം കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മെഴുക് അതുപോലെ അവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയുള്ള വെണ്ണ ഇതുപോലുള്ള സാധനങ്ങളൊന്നും തന്നെ പള്ളിയെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല മഹാനായ ഇമാം കല്യൂബി ഇത് ഉദ്ധരിക്കുന്നത് കാണാം ഒയഹ്റുമു ഇഹ്റാജു അജിസ ഇൽ മസ്ജിദി മിൻഹു പള്ളിയിൽ നിന്ന് പള്ളിയുടെ ഘടകങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകൽ പുറപ്പെടുയിക്കൽ ഹറാമാണ് ഏതുപോലെയൊക്കെ ജിസ്സിൻ പള്ളിയുടെ ഗുമ്മായം പോലെ സിമന്റിട്ട വസ്തുക്കൾ പോലെ അതുപോലെ ഓ പള്ളിയുടെ കല്ല് പോലെ പള്ളിന്റെ ഉള്ളിൽ തന്നെയുള്ള പള്ളിയുമായി ബന്ധപ്പെട്ട കല്ല് ഓ തുറാവിൻ അതുപോലെ മണ്ണ് പോലെ വൈരിഹ അതല്ലാത്ത മറ്റെന്തൊക്കെ സാധനങ്ങളുണ്ടോ പള്ളിയുടെ ഘടകങ്ങളായി ഗണിക്കപ്പെടുന്നത് അതൊന്നും തന്നെ പള്ളിയിൽ നിന്ന് പുറപ്പെടുയിക്കാൻ പാടില്ല ഒക്കാതെ ക്ഷമോ ഇപ്രകാരം തന്നെ മെഴുകും പുറത്തുണ്ടോകാൻ പാടില്ല അവയ്ത്തു എണ്ണയും പുറത്തുണ്ടാകാൻ പാടില്ല കൊണ്ടുപോകാൻ പാടില്ല എന്ന് മാത്രമല്ല അവഹറുമു ഇസ്തേമാലുഹു അവകളെല്ലാം ഉപയോഗിക്കൽ ഹറാമാണ് ഫീമാലായ ജ്യൂസു അനുവദനീയമല്ലാത്ത വിഷയങ്ങളിലൊന്നും ഉപയോഗിക്കാനും പാടില്ല എന്ന് മഹാനായി മാം കല്ലൂബി റലിയുല്ലാന്നു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഒന്നാം വാള്യം നൂറ്റി തൊണ്ണൂറ്റിനാലാമത്തെ പേജിൽ ഈ കാര്യം വിശദീകരിച്ചതായി കാണാൻ കഴിയും അപ്പൊ പള്ളിയുടെ വസ്തുക്കൾക്കൊക്കെ മഹത്വമുണ്ട് നമ്മുടെ നാടിലൊക്കെ പലരും റമദാനാകുന്ന സമയത്ത് പള്ളിയിൽ ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ ഏതായാലും റമലാനിലൊന്ന് ഹത്തുമീർക്കാമെന്ന് വിചാരിച്ച് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് റൂമിലേക്കൊക്കെ മുസ്ഹഫ് കൊണ്ടുപോകുന്ന ഒരു ശൈലി കണ്ടുവരാറുണ്ട് ചിലയിടങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ അങ്ങനെ പള്ളിയുടെ ഭാഗമായി പള്ളിയിൽ സ്പെഷ്യലായി വാങ്ങപ്പെട്ട മുസഹഫുകൾ പള്ളിയിൽ നിന്നും പുറത്തു കൊണ്ടുപോയി ഓതാനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പള്ളിയിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന നിയമം വളരെയധികം പ്രസ്താവ്യമാണ് ഈ വിഭാഗത്തിൽ നിന്ന് തന്നെ ആ കാര്യം വ്യക്തമാണ് അനുവദനീയമല്ലാത്ത മറ്റ് വിഷയങ്ങൾ ഉപയോഗിക്കാനൊന്നും പറ്റില്ല അപ്പോൾ പള്ളിക്ക് വേണ്ടിയുള്ള പള്ളിയിലെ പള്ളിക്ക് വേണ്ടി പ്രത്യേകമായി ഉപയോഗിക്കപ്പെടുന്ന കിതാബുകളാണെങ്കിലും അതൊന്നും പള്ളിയുടെ പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അതിന്റെ ഉപയോഗം പള്ളിയിൽ വെച്ച് തന്നെ നടത്തണം എന്നാണ് നിയമം പള്ളിയിലൊക്കെ ഓതിപ്പടിക്കുന്ന കുട്ടികൾ അവരുടെ കിത്താബുകൾ പള്ളിയല്ലാത്ത പള്ളിയുടെ ഭാഗങ്ങളാകുന്ന പള്ളിയുടെ അറ്റാച്ചഡ് ഭാഗങ്ങളാകുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകാമോ എന്നതിൽ പണ്ഡിതന്മാർ ഒരു ഇളവ് പറഞ്ഞിട്ടുണ്ട് അവർ പള്ളിയിൽ നിന്നും പുറത്ത് മറ്റേ പുറത്ത് കടക്കുന്നില്ലാത്തത് കൊണ്ട് ആ ചെരുവ് പോലെയുള്ള പള്ളിയുടെ വക്കഫിൽ പെടാത്ത പള്ളിയുടെ വാരാൻ വരാന്ത പോലുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നാണ് പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് ഇനി പള്ളിയെ മറ്റൊരു വ്യവസായ ശാല ചില ചികിത്സക്കാരുണ്ട് പള്ളീനെ ഒരു ചികിത്സാലയമാക്കി മാറ്റിയ ശൈലി സ്വീകരിച്ചവർ പ്രത്യേകമായി പള്ളിക്ക് ഇമാമിനോ അല്ലെങ്കിൽ വേറെ ആൾക്കോ സജ്ജീകരിക്കപ്പെട്ട റൂമുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ പള്ളിയിൽപ്പെടണമെന്നില്ല അത്തരം റൂമുകളിൽ നിന്ന് അവരെ വ്യവസായമോ അവരുടെ കച്ചവടമോ അവരുടെ ചികിത്സയോ നടത്തുന്നതിന് വിരോധമില്ല അതേസമയം പള്ളിയായി പള്ളിയുടെ വക്കഫിൽ പ്രവേശിച്ച സ്ഥലങ്ങളിൽ വെച്ച് ചികിത്സ നടത്താനോ അതുപോലെ ചില ആളുകൾ മെക്കാനിക്ക് നടത്താറുണ്ട് മെക്കാനിക്കിന്റെ ഒരു ഫാക്ടറി ഒക്കെ ആക്കിയിട്ട് പള്ളിയിലെ ചില ഭാഗങ്ങൾ മാറ്റുക ഇതൊക്കെ അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോഴൊന്നും അത് കുറവാണെങ്കിലും പഴയ കാലത്തൊക്കെ ഇങ്ങനെ ടോർച്ച് നന്നാക്കി കൊടുക്കുന്ന ഒരു സെക്ഷൻ അതുപോലെയുള്ള ചില ഓപ്പുകളൊക്കെ വർക്ക് ചെയ്തതായിട്ട് പഴയകാലത്തുള്ള ചിലരൊക്കെ പറയാറുണ്ട് എന്നാൽ അതൊന്നും പാടില്ല അതൊക്കെ നിരുസാഹപ്പെടുത്തേണ്ടതാണ് മഹാനായ ഇമാം കല്യൂബി തന്റെ ആ കിതാബിന്റെ പ്രസ്തുത പേജിൽ തന്നെ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട് തുക്രഹു സൊന യോഹിൽ മസ്ജിദി പള്ളിയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തൽ കരാഹത്താണ് ഫാക്ടറി വർക്കുകൾ സ്വനായി ചെയ്യൽ കരാഹത്താണ് ഒത്തിഹാദുഹു ഹാനൂത്തൻ ലഹ അതുപോലെ പള്ളിയെ അതിനുക്കുള്ളതായ ഒരു വർക്ക്ഷോപ്പാക്കി മാറ്റുക അതും കരാഹത്താണ് എല്ലാം വെക്കും തൊളിയുക്കുന്ന് അലൽ മുസല്ലീൻ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് കുടിസത്തരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ കരാഹത്താണ് ഒല ഇസ്രാ ബിഹി അതുപോലെ പള്ളിയെ ഒരു അവഹേളിക്കലില്ല എങ്കിൽ കരാഹത്താണ് ഫീമ ഈ രണ്ട് വിഷയത്തിലും അഥവാ അതിനെ പള്ളിയുടെ പള്ളിയിലെ സ്വത്തുകൾ ഫാക്ടറി വർക്കുകൾ ചെയ്യുക ചികിത്സ നടത്തുക ക്ലിനിക്ക് നടത്തുക തുടങ്ങിയ എന്തൊക്കെയുണ്ട് അനുബന്ധമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അതുകൊണ്ട് കുടിസത്തനം ഇല്ല എങ്കിൽ കരാഹത്താണ് കുടിസത്തനം ഉണ്ടെങ്കിലോ ഹറാമ് തന്നെ ആയി വരും അതുപോലെ പള്ളിയെ ഒരു അവഹേളിക്കലുമില്ല ഒരു മരുന്ന്ശാപ്പാക്കി മാറ്റി ചികിത്സാലയമാക്കി മാറ്റി എന്ന ഒരു അവഹേളനം പള്ളിക്ക് ഇല്ല എങ്കിൽ അത്തരം ചെയ്തികൾ കരാഹത്താണ് അങ്ങനെയുള്ളൊരു അവഹേളനം കൂടി നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പേര് തന്നെ മാറ്റപ്പെടുന്ന ഒരു മരുന്ന് ഷാപ്പാക്കിയിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ അത് നിഷിദ്ധമായിട്ട് തന്നെ പരിഗണിക്കപ്പെടും എന്നാണ് മഹാനായാം കല്യൂബി വദുല്ലാഹുനു അത് സംബന്ധമായി വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ പള്ളിയുടെ റുമത്ത് പാലിച്ചുകൊണ്ട് പള്ളിയുടെ സാധനങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തുവിട്ടു പോകാതെ പള്ളിയിൽ തന്നെ അതിന്റെ വർക്കുകളെല്ലാം നടത്തണം ഇനി പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി പള്ളിയിലെ എന്തെങ്കിലും സാങ്കേതിക അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അതിനുവേണ്ടി പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നടത്തുന്നതിന് കുഴപ്പമില്ല എന്ന് വണ്ടിയന്മാർ പറഞ്ഞിട്ടുണ്ട് അതേസമയം പള്ളിയിലുള്ള സാധനങ്ങൾ അകാരണമായി ന്യായമൊന്നുമില്ലാതെ പുറത്തേക്ക് കൊണ്ടുവരാനോ മറ്റോ പാടില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ പള്ളിയിലെ പായ പലരും അതുപോലെ പള്ളിയിൽ വരുന്ന വിരിപ്പുകൾ ഇതൊക്കെ പള്ളിയിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി സജ്ജീകരിച്ചതാണ് പള്ളിയിലെ പായ വിരിക്കാൻ വേണ്ടിയും കിടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിസ്കരിക്കുന്നവർക്ക് നിവർത്താൻ വേണ്ടിയിട്ടുമൊക്കെ വെച്ചതാണ് അതിനെ ആ ഉപയോഗം അല്ലാത്ത മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാൻ പാടില്ല അതുപോലെ പള്ളിയിലൊക്കെ വിരിപ്പുണ്ടാകും ഇപ്പൊ കാർപ്പറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും ആ സാധനങ്ങൾ എടുത്തിട്ട് അല്ലെങ്കിൽ മുസല്ലകൾ പോലുള്ളതൊക്കെ എടുത്തിട്ട് തലക്ക് വെക്കുക തലയണയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് മുമ്പൊക്കെ പലരും എന്നാൽ അതൊന്നും ശരിയല്ല മഹാനായ ദൈനദീനുൽ മഴപരി ഈ കാര്യം വിശദീകരിക്കുന്നത് കാണാം വലാ എജൂസു ഇസ്തേമാലൊ ഹെസുറിൽ മസ്ജിദി വലാ ഫിറാഷുഹു പള്ളിയിലെ പാഴയും അതുപോലെ പള്ളിയിലെ വിരിപ്പുകളും ഉപയോഗിക്കൽ അനുവദനീയമല്ല ഫീ വൈരിഫർഷിഹി അതിനെ വിരിക്കുക എന്നതല്ലാത്ത നിവർത്തുക എന്നതല്ലാത്ത വകുപ്പിൽ അതിനെ ഉപയോഗിക്കാൻ പാടില്ല മുത്തലക്കൻ നിരുപാധികമായിട്ട് അഥവാ ആവശ്യമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി സവാവും ഗാനത്തിൽ ഹാജത്തിൻ അംല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് അഥവാ പള്ളിയിൽ ഉറങ്ങുന്ന ഒരാളാണ് കിടക്കുന്ന ഒരാളാണ് അയാൾക്ക് തല ആക്കണം തലേണ കിട്ടാനില്ല എന്നാൽ പോട്ട ആവശ്യമാണ് തലേണ ഉണ്ടാകുക എന്നുള്ളത് അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയാണെങ്കിലും അവിടുത്തെ പടങ്ങൾ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവിടെയുള്ള മുസല്ലകളോ അല്ലെങ്കിൽ കാർപ്പറ്റുകളോ എടുത്തുകൊണ്ട് തലേനയാക്കൽ അനുവദനീയമല്ല കമാ അഫ്താബി ഷെയ്ഖുന ഷെയ്ഖുന ഇബ്നഹജറുൽ ഹൈതമീർ റദിയുള്ള ഇങ്ങനെയാണ് ഫത്ത കൊടുത്തിട്ടുള്ളത് അതാണ് അതിന്റെ ന്യായം എന്ന് ഫതഹുൽ മൊയൻ മുന്നൂറ്റി പതിമൂന്നാമത്തെ പേജിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാം അപ്പോൾ ഈ വിഷയം പള്ളിയിൽ താമസിക്കുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് പള്ളിയിൽ താമസിച്ചു പഠിക്കുന്ന ദർസക്കുള്ള പള്ളികളിലൊക്കെയാണെങ്കിലും അല്ലെങ്കിൽ തൽക്കാലമായി പള്ളിയിൽ താമസിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പള്ളിയിലുള്ള ഓരോ സാധനങ്ങളും അതിന്റെ ഉപയോഗത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതാണ് അതിന്റെ ഉപയോഗത്തെ അപ്പോൾ പള്ളിയിൽ താമസിക്കുന്ന ആളുകൾ പായയും വിരിപ്പും മുസല്ലയും മറ്റൊക്കെ തലയിണയായിട്ടോ മറ്റോ ഉപയോഗിക്കുന്ന പതിവ് ഉണ്ടാകാൻ പാടില്ല അത്തരം ഉപയോഗങ്ങൾ നിയമലംഘനമാണെന്ന് അറിയുന്നതോടെ അത് ചെയ്യുന്നത് തെറ്റാണ് എന്നും അത് മാപ്പർഹിക്കുകയില്ല എന്നുള്ള വിഷയം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ പള്ളിയുടെ വസ്തുക്കൾ വിവിധ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് പള്ളിക്ക് പുറത്ത് ഉപയോഗിക്കുന്നതും അതുപോലെ ശരിയല്ല അതിന്റെ ഉദാഹരണമാണ് നമ്മൾ മുസാഹ് കിതാബ് മെഴുകുതിരി മെഴുകു അതുപോലെ എണ്ണ പോലുള്ളതൊക്കെ പറഞ്ഞത് അപ്പോൾ പള്ളിക്ക് ഉപകാരപ്പെട്ടതും അവകാശപ്പെട്ടതുമായ സാധനം പള്ളിന്റെ ഉള്ളിൽ പരിമിതപ്പെടുത്തി ഉപയോഗിക്കേണ്ടതും ഓരോന്നിന്റെയും ഉപയോഗത്തിന് വേണ്ടി എന്തേണ്ടിയാണോ അത് വെക്കപ്പെട്ടത് ആ ഉപയോഗത്തിൽ മാത്രം അത് പരിമിതപ്പെടുത്തേണ്ടതുമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വർഹമുല്ലാഹി വ